സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന ലീഗ് നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചടങ്ങിൽ വിട്ടുനിന്നവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ശ്യാം കെ വാര്യർ ചേരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് വലിയ രീതിയിലുള്ളൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. സുപ്രഭാതം പത്രത്തിൻ്റെ ഒരു ഗൾഫ് എഡിഷൻ, അതിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നു. നമുക്കറിയാം മുസ്ലിം ലീഗ് നേതൃയോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി. ആ ഒരു വിശദീകരണമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള കഴിഞ്ഞ ദിവസം നൽകിയത്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ആ ഒരു അസ്വാരസ്യം തന്നെയാണ് മറനീക്കി പുറത്തു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് മുഹമ്മദ് റിയാസും ഒപ്പം സംസ്ഥാധ്യക്ഷനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്? കൃത്യമായി തന്നെ ഇതിനൊരു പിറകിലൊരു രാഷ്ട്രീയം ഇപ്പോൾ കൂടുതൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സമസ്ത അധ്യക്ഷൻ ഇന്നലെ ഗൾഫിൽ നടന്ന പരിപാടിയിൽ, സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത്, ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന ഏതെങ്കിലും മറ്റൊരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കോ എതിരല്ല, എല്ലാവരെയും ഉൾക്കൊള്ളാനാണ് സംഘടനയുടെ ശ്രമം എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം, ഇത് സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്ന രീതിയിൽ സമസ്ത അനുസരിക്കണം അല്ലെങ്കിൽ സമസ്ത പ്രവർത്തിക്കണം എന്ന രീതിയിലൊക്കെ ഒരു ആവശ്യങ്ങൾ പല ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതിന് കൃത്യമായ ഒരു മറുപടി, അതായത് സമസ്ത എന്ന് പറയുന്നത് ഒരു സംഘടന മാത്രമാണ്, ആ സംഘടന ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കരുത് എന്ന് കൃത്യമായി തന്നെ ജിഫ്രി മുത്തുക്കോയൽ തങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനുള്ള ഒരു മറുപടിയായി നമുക്ക് കാണുകയും ചെയ്യാം. ഒപ്പം തന്നെ ഈ ഒരു സുപ്രഭാതം ഗൾഫ് എഡിഷൻ എന്ന് പറയുന്നത് സുപ്രഭാതം മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ആ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ചിലർക്ക് ചില അസൂയകൾ ഉണ്ടാവും. ആ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, മത്സരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ മത്സരരംഗത്തേക്ക് വീണ്ടും എതിർക്കുന്നവർ മുന്നോട്ട് വരണം എന്ന ഒരു കാര്യം കൂടി പറയുമ്പോൾ അത് ചന്ദ്രികയെ ലക്ഷ്യമാക്കി ആണ് എന്ന കാര്യം വ്യക്തമാണ്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവും തമ്മിൽ ഒരു മത്സരത്തിന് ഇറങ്ങുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു അവസരം കൃത്യമായി തന്നെ CPM മുതലെടുക്കുന്നു എന്ന് വേണം മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കൂടി നമുക്ക് ഇതേ വേദിയിൽ തന്നെ മനസ്സിലാക്കാൻ. അതായത് സമസ്തയെ ബഹിഷ്കരിക്കുന്നവരെ നാളെ ജനം ബഹിഷ്കരിക്കും എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാണ്. ഈ ഒരു നിലപാട്, അതായത് ഈ മുഹമ്മദ് റിയാസ് അടക്കം പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കൾ രണ്ടുപേരായിരുന്നു ഈ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കേണ്ടിയിരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും, ഈ രണ്ടുപേരും ഇന്നലെ ഈ പ്രവർത്തക സമിതിയുടെ കാര്യം പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. നമുക്കറിയാം പ്രവർത്തക സമിതിയുടെ മുമ്പേ തന്നെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങ് വെച്ചതായിരുന്നു. ഈ ക്ഷണപത്രത്തിലടക്കം ഇവരുടെ രണ്ടുപേരുടെയും പേരും ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ പങ്കെടുക്കേണ്ട രണ്ടുപേർ മാറി നിൽക്കുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാണ്. ആ രാഷ്ട്രീയം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം സുപ്രഭാതം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാട്, അത് എന്തായാലും മുസ്ലിം ലീഗിന് അനുകൂലമല്ല എന്ന് കൃത്യമായി തന്നെ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞു വെച്ചിരുന്നു. ആ ഒരു രാഷ്ട്രീയം ഇപ്പോൾ വീണ്ടും മറനീക്കി പുറത്തു വരുന്നു. കൃത്യമായ മറുപടി സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പ്രവർത്തക സമിതിയാണ്, ഏതെങ്കിലും ഉദ്ഘാടന ചടങ്ങല്ല തനിക്ക് മുഖ്യം, പ്രവർത്തക സമിതിയാണ്, പാർട്ടിയാണ് മുഖ്യമെന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി സംഘടനയാണ് തനിക്ക് വ്യക്തം. ഈ സംഘടനയെ ആരും ആരുടെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കരുതെന്ന് ജിഫ്രി മുത്തുക്കോയൻ തങ്ങൾ പറയുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തം. ആ രാഷ്ട്രീയം കൃത്യമായി തന്നെ CPM മുഹമ്മദ് റിയാസിന്റെ വാക്കിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ CPM കൃത്യമായി മുതലെടുക്കുകയും ചെയ്യുന്നു. സ്വപ്ന.